മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ നിന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊടുത്ത് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമതായി ഇന്നലെ നടന്ന ഐ എസ് എൽ മത്സരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഐ എസ് എല്ലിൽ ഇന്നലെ നടന്ന ഒഡീഷ എഫ് സി വാസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരത്തിൽ ജുനാദസിൻ്റെ കിഡിലൻ ഗോളിൽ ഒഡീഷ വിജയിച്ചു കയറി എന്നൊരു വാർത്തയെ നമുക്ക് അറിയാൻ സാധിച്ചത്. മത്സരത്തിലുടനീളം നിരവധി മികച്ച അവസരങ്ങൾ തന്നെ നോർത്ത് ഈസ്റ്റ് താരങ്ങൾ പായാക്കി കളഞ്ഞതിനാൽ തീർച്ചയായും ഖാലിദ് ജമീലിനും സംഘത്തിനും ഇതൊരു വലിയ വേദനയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല പുതിയ സീസണിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിലേക്ക് ലോണിലയച്ച യുവതാരം സുബഘോഷ് ലോൺ കരാറിൽ ഐ ലീഗ് ക്ലബായ മുഹമ്മദൻസിലേക്ക് ചേക്കേറാൻ പോകുകയാണെന്ന തരത്തിലുള്ള വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ദുഃഖം നൽകിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ആൽബനിയുടെ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുപ്രകാരം താരത്തിന് മുമ്പ് ശാസ്ത്രക്രിയ നടന്ന അതേ കാൽമുട്ടിന് തന്നെയാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നും നിലവിൽ പരിക്കിൻ്റെ തീവ്രതയും എത്ര കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നത് വ്യക്തമല്ല എന്നുമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും താരത്തിന് ഉടൻ തന്നെ സുഖപ്പെട്ട് കളത്തിലേക്ക് തന്നെ തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. മാത്രമല്ല നാളെ ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നതിന് മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്മനോവിച്ച് മലയാളി താരം കെ പി രാഹുലിനെ കുറിച്ചുള്ള ഒരു സന്തോഷകരമായൊരു വാർത്ത തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുപ്രകാരം രാഹുലിനെ പരിക്കുമാരാൻ ശാസ്ത്രക്രിയ വേണ്ടതില്ല എന്നും താരം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം തിരികെ ചേരുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് ഇവാൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എ ടിക്കെതിരായ മത്സരത്തിൽ പരിക്കേറ്റ കെ പി രാഹുൽ ഇപ്പോൾ ഗോവയിലെ ബയോബബിൾ വിട്ട് ചികിത്സാ ആവശ്യങ്ങൾക്കായി മുംബൈയിലാണ്. എന്തായാലും ശാസ്ത്രക്രിയ ആവശ്യമില്ലാത്തത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അവസാനിപ്പിക്കുന്നു കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.